നമസ്കാരം അന്ത്യ ചർച്ച ആരംഭിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസത്തിലാണ് ജസ്ന എന്ന പെൺകുട്ടിയെ കാണാതാവുന്നത് കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിലുള്ള വെച്ചു എന്ന ഗ്രാമത്തിൽ നിന്നും സമീപത്തെ എരുമേലിയിലേക്ക് യാത്രയ്ക്ക് പോയ പെൺകുട്ടി പിന്നീട് വീട്ടിൽ മടങ്ങി വന്നില്ല ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസാണ് നിരവധി അന്വേഷണങ്ങൾ നടന്നു സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികളെല്ലാം പരാജയപ്പെടുപ്പെട്ടെടുത്ത് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തു വലിയ പ്രതീക്ഷയായിരുന്നു ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും മറ്റിടത്തങ്ങളിൽ മതം മാറി ജീവിക്കുന്നു അങ്ങനെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഇന്ന് സി ബി ഐയുടെ റിപ്പോർട്ട് കോടതിയിൽ വരുന്നു ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തെളിവുകൾ ലഭിച്ചിട്ടില്ല കോടതിയിൽ സി ബി ഐയും ഈ കേസിൽ മുട്ടുമടക്കിയിരിക്കുന്നു എവിടെയാണ് ജസ്ന ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ് അന്ത്യ ചർച്ച പരിശോധിക്കുന്നു സ്വാഗതം വിനോദുണ്ട് ഒപ്പം തന്നെ സുവി വിശ്വനാഥനുണ്ട് സു വിനോദ് ഈ കോടതിയിൽ തിരുവനന്തപുരത്തെ സി ബി ഐ കോടതിയിലാണ് സി ബി ഐയുടെ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് എന്താണ് ഈ സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു തരത്തിലും അന്വേഷണത്തിൽ ഒരു പുരോഗതി ഉണ്ടായില്ല എന്ന് തന്നെയാണോ സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് സൈത്ത് ക്ലോഷർ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് സി ജി എം കോടതിയിലാണ് സി ബി ഐ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് ഈ കേസ് എത്തുന്നത് സൈത്യത്തിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ സൈത്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് ജസ്നയെ കാണാതാകുന്നത് ഈ എരുമേലിയിലെ വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് ബന്ധുവീട്ടിലേക്ക് അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലേക്കാണ് യാത്ര പോകുന്നത് മുക്കൂട്ടുതറ വരെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചു അവിടെ നിന്ന് എരുമേലി വഴി തന്നെ മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ കയറിയതുവരെയുള്ള തെളിവുകൾ ലഭിച്ചു പിന്നീട് സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ വ്യാപകമായി പരിശോധിച്ചിട്ട് കൂടി ജസ്ന എവിടേക്ക് പോയി എന്നതിനെക്കുറിച്ച് ഒരു തെളിവും ലഭിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തടപ്പൻ പ്രതികരണമാണ് ഉണ്ടായതെന്ന ആരോപണവും ആക്ഷേപവും ഉയർന്നു വന്നു ജസ്നയുടെ പിതാവും സഹോദരനും വീട്ടിൽ നിന്ന് പോയ ശേഷമാണ് പെൺകുട്ടി പോയത് ജസ്നയുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ ആരുമായും അത്ര അടുത്ത് ഇടപഴകാത്ത സ്വഭാവം ഉള്ള ആളാണ് പ്രണയമോ മറ്റ് കടുത്ത സൗഹൃദങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മൊബൈൽ ഫോണും എ ടി എം കാർഡും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിനും പ്രയാസമുണ്ടായിരുന്നു ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങുമെത്താതെ പോയതോടുകൂടിയാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ ഇത് വിപുലമായ അന്വേഷണമായിരുന്നു നമുക്കറിയാം ദൃശ്യ മോഡലിലൊക്കെ വീടിൻ്റെ തറ നിർമ്മാണത്തിലിരുന്ന വീടിൻ്റെ തറ വരെ നോക്കി പല സ്ഥലങ്ങളിലായി മണ്ണ് മാറ്റി ഈ മൃതദേഹം ഉണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു വനമേഖലയിൽ പരിശോധന നടത്തി ഒരുപക്ഷേ വരത്തിലേക്ക് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വിനോദ് ഇതിനിടയിലാണല്ലോ വിനോദ് ഒരു ഒരു കോ പോക്സോ കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരാൾ സി ബി ഐക്ക് മൊഴി നൽകുന്നത് തനിക്കൊപ്പം സഹതടവുകാരനായി ഉണ്ടായിരുന്ന ആൾക്ക് ഈ കുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളുണ്ട് അത് ശേഖരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ആ വഴിക്കൊന്നും പിന്നീട് അന്വേഷണം പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ആ സൈത അതിൽ സി ബി ഐക്കാണ് അങ്ങനെ ഒരു മൊഴി ലഭിക്കുന്നത് ഏറ്റവും ഒടുവിലെ അവസ്ഥയിലാണ് ഈ കേസിൻ്റെ ഇപ്പോൾ കേസ് അവസാനിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള ഒരു പിടിവള്ളിയായി വന്ന ഒരു മൊഴിയായിരുന്നു അത് അത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരാളാണ് അത്തരത്തിലൊരു മൊഴി നൽകിയത് തനിക്കൊപ്പം മോഷണക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലുണ്ടായിരുന്ന ആൾ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ആൾക്കറിയാം എന്ന നിലയ്ക്കാണ് മൊഴി നൽകിയതും ആ വഴിയിലും സി ബി ഐ അന്വേഷിച്ചു പക്ഷേ നിരാശയാണ് ഫലം കാരണം എവിടെയാണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ ഇവിടേക്ക് പോയി ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ എവിടെ ഉണ്ട് എന്നൊന്നും കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ള കഴിഞ്ഞിട്ടില്ല സി ബി ഐ സത്യത്തിൽ ഏറ്റവും വലിയ നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും ഉന്നതമായ അന്വേഷണ ഏജൻസിയാണ് ആ നിലയ്ക്ക് സി ബി ഐ ഇതിനകത്ത് മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും വരേണ്ടതുമില്ല സി ബി ഐ സ്വതന്ത്രമായി അന്വേഷിച്ച കേസ് ആയി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ഇതിനകത്ത് ചില രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നിരുന്നു എന്നത് അതെ അതെ നമുക്കത് അത് വരാം വിനോദം എനിക്കും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് സുവി നമ്മൾ സി ബി ഐ നമ്മളെ സംബന്ധിച്ച് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ് അതൊരു സാധാരണക്കാരന് ഇനി അങ്ങോട്ടേക്ക് ഈ കേസിൻ്റെ ദുരൂഹത നീങ്ങാൻ മറ്റൊരു ഏജൻസിയിലേക്ക് കാര്യമായി പോവാനുമില്ല അതുകൊണ്ട് ഇനി എങ്ങനെ അന്വേഷണം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ തിരോധാനം സംബന്ധിച്ച ദുരൂഹത മാറുമോ എന്ന് ഒരു വ്യക്തത പോലും നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിരവധി കേസുകൾ നമുക്ക് മുന്നിൽ ഇത്തരം സമാനമായ കേസുകളിൽ ഉണ്ടായിട്ടുണ്ട് എവിടെയാണ് സുവി ഈ കേസുമായി നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യം ഒപ്പം ഈ കേസിൽ ഇനി ഒരു ദുരൂഹത മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ സുവി ജസ്നയുടെ തിരോധാനം എന്ന് പറയുന്നത് ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസാണ് എവിടേക്കാണ് ഈ പെൺകുട്ടി പോയത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ലായ്മ ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു തുടർന്ന് ക്രൈംബ്രാഞ്ചും കൃത്യമായി കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ജസ്നയുടെ ബന്ധുക്കളാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതും ഒരു സി ബി അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ സി ബി അന്വേഷണത്തിലേക്ക് എത്തുകയും ചെയ്തത് അങ്ങനെ സി ബി അന്വേഷിച്ചപ്പോഴായിരുന്നു ഈ കൊല്ലം ജയിലിലുള്ള ഒരു തടവുകാരന് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ അറിയാമെന്ന് പറയുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അവർ മൊഴിയെടുത്തപ്പോൾ കാര്യമായ വിവരങ്ങളൊന്നും ലഭിക്കുകയും ചെയ്തില്ല പല അവസരങ്ങളിലും ഈ ജസ്ന ബാംഗ്ലൂരിലേക്ക് എത്തി തീവ്രവാദ സംഘടനകളുടെ പിടിയിലകപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരളത്തിനകത്ത് കേരളത്തിന് പുറത്ത് വിദേശത്തുൾപ്പെടെ ഉൾപ്പെടെ സി നടത്തി എന്നാണ് സി ബി നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെ വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ക്ലോഷർ റിപ്പോർട്ടാണ് ഇപ്പോൾ സി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ ക്ലോസർ ക്ലോഷർ റിപ്പോർട്ടിന് കോടതി ഒരു തീരുമാനം പറയേണ്ടതുണ്ട് പല അവസരങ്ങളും ഇപ്പം അഭയ ഉൾപ്പെടെ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ച ഒരു പശ്ചാത്തലമുണ്ട് അപ്പോഴെല്ലാം ഞങ്ങൾക്ക് ഈ കൊലപാതകം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും എങ്ങനെ നടന്നു ആരാണിത് നടത്തിയത് എന്ന് പറയാ അഭയയുടെ കേസിൽ നടത്തിയത് എന്ന് പറയാനാകുന്നില്ല എന്നൊരു ക്ലോഷർ റിപ്പോർട്ടായിരുന്നു നൽകിയിരുന്നത് അപ്പോൾ കോടതി പറഞ്ഞത് വീണ്ടും അന്വേഷിക്കണം എന്നൊരു നിലപാടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത്തവണയും ഇങ്ങനെയൊരു ക്ലോഷർ റിപ്പോർട്ട് സി ബി ഐ നൽകിയ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കോടതിക്ക് ഇത് വീണ്ടും അന്വേഷിക്കണം എന്ന് ഉത്തരവിടുന്നു നിലപാട് ഈ കേസിന്റെ ഭാവി വളരെ പ്രാധാന്യമുള്ളതാണ് പ്രാധാന്യമാണ് തീർച്ചയായും കോടതി എന്ത് തീരുമാനം ഈ കേസിൽ എടുക്കുന്നു എന്നതാണ് ഇനി ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായത് കാരണം ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു വളരെയധികം പല ദുരൂഹതകളും ഈ പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ക്ലോഷർ റിപ്പോർട്ടിൽ പ്രധാനമായും പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സി പറയുന്നത് അതായത് ആദ്യ ഘട്ടങ്ങളിൽ ഈ ജസ്നയെ കാണാതായി എന്ന് പറയുന്ന ആദ്യത്തെ ഒരാഴ്ച വേണ്ട രീതിയിലുള്ള അന്വേഷണം ലോക്കൽ പോലീസ് നടത്തിയില്ല അതുകൊണ്ടാണ് ജസ് സ്നേയെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഇനി അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ വിവിധ തരങ്ങളിൽ അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഈ അന്വേഷണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി ബി ഐ സമ കോടതിയെ സമീപിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ സമീപിച്ചാൽ പോലും അതിലൊരു അനുമതി നൽകേണ്ടത് കോടതിയാണ് കോടതിക്ക് വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടാം അങ്ങനെ ഉത്തരവിട്ടാൽ സി ബി ഐ തീർച്ചയായും ഇത് അന്വേഷിക്കേണ്ടതുണ്ട് ഇനി സജിത്ത് ചോദിച്ച മറ്റു ചോദ്യത്തിലേക്ക് വരാം ഈ രാഹുൽ ആലപ്പുഴയിലെ രാഹുൽ എന്ന് പറയുന്ന കുട്ടി യുടെ തിരോധാനം അത് പലതവണ സി ബി ഐ അന്വേഷിച്ചതാണ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ നിരവധി കേസുകൾ കലാഭവൻ മണിയുടെ കേസ് ബാലഭാസ്കറിന്റെ കേസുകൾ ഇങ്ങനെ കണ്ടെത്താനാകാത്ത നിരവധി കേസുകൾ ഉണ്ട് അതിൽ ഒന്നായി ജസ്നെയും മാറുമോ എന്നൊരു ആശങ്ക ഈ പ്രേക്ഷകർക്കിടയിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഏതായാലും കോടതിയിൽ നമുക്ക് പ്രതീക്ഷയർപ്പിക്കാം എന്തായാലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ഒരു ആശങ്ക സിബിഐക്കും അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് എന്റെ രാഷ്ട്രീയ വിവാദമാണ് എനിക്ക് തോന്നുന്നു ജസ്ന മതം മാറിയെന്നും മറ്റൊരു രാജ്യത്ത് പോയി എന്നും ഒരു വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു അത് ഈ പിണറായി സർക്കാർ അവരുടെ സംസ്ഥാന ഏജൻസിക്ക് എത്രയോ റിപ്പോർട്ട് കിട്ടിയിട്ടും അത് മറച്ചുവെച്ചു എന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ പിന്നീട് അതൊന്നും പോയില്ല എന്തായാലും സി ബി ഐക്കും അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വേണം നമുക്ക് കരുതാൻ അല്ലേ സൈത അങ്ങനെ തന്നെയാണ് ഒരുപക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഈ ലൗ ജിഹാദ് എന്ന പ്രയോഗം അത് ഉയർന്നു വരുന്നതിന് തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നതിന് തന്നെ ഇടയാക്കിയൊരു കേസാണ് ജസ്നയുടെ തിരോധാനം മറ്റൊരു പ്രയോഗം നർക്കോട്ടിക് ജിഹാദ് അതായത് ഇതിന് പിന്നിൽ മറ്റൊരു വിഭാഗമാണെന്നും അവർ ജസ്നയെ സിറിയയിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ ജസ്ന രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെന്നും അടക്കമുള്ള വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം പ്രസിദ്ധീകരിച്ചിരുന്നു തുടർന്ന് ഈ കാര്യങ്ങൾ ഈ സിറിയ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും സി ബി തന്നെ നിഷേധിക്കുന്ന നിലയുണ്ടായി ജസ്ന മംഗലപുരം മംഗലാപുരത്തെ ഒരു മതപഠന കേന്ദ്രത്തിലുണ്ട് എന്ന ചില അഭ്യൂഹങ്ങൾ ആ സമയത്ത് ജസ്ന ജീവനോടെ ഉണ്ട് ചില തമിഴ്നാട്ടിലോ മറ്റ് എവിടെയോ ഉണ്ട് എന്ന തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു അന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവിയായിരുന്നത് ടോമിൻ തച്ചങ്കരിയാണ് അദ്ദേഹം ഇത് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാത്ത തരത്തിലുള്ള ചില പ്രതികരണങ്ങളെന്ന് അദ്ദേഹം അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും നിഷേധിച്ചില്ല എന്നാൽ അദ്ദേഹം അത് അംഗീകരിച്ച അംഗീകരിച്ചതുമില്ല കെ ജി സൈമുണയ്ക്കയും ആ അന്വേഷണത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് അവർ പിന്നീട് നിശബ്ദരായപ്പോൾ ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി അതായത് ജസ്ന ലവ് ജിഹാദിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ജസ്നയെ കടത്തിക്കൊണ്ടുപോയി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസോ സംസ്ഥാന സർക്കാരോ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നു ചില മതമേലധ്യക്ഷന്മാരുടെ വിനോദ ഇടയ്ക്ക് ഒരു കാര്യം ഈ ടോമിൻ ചേ തച്ചങ്കിരിയാണ് ഈ കേസിലിങ്ങനെയൊരു ബ്രേക്ക് ത്രൂ എന്ന തരത്തിൽ തോന്നുന്ന ചില കാര്യങ്ങളത് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുണ്ടായിരുന്നാണല്ലോ പറയുന്നത് ആ കണ്ടെത്തലൊരു വസ്തുത എത്രമാത്രമായിരുന്നു അന്ന് വിനോദിന് ഈ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെടുമ്പോൾ ക്രൈംബ്രാഞ്ചിക്ക് നൽകുന്ന അവരുടെ അന്വേഷണ വഴി അതെന്തായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അത് സഹിത് നമുക്കറിയാം അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മൾ ഈ കേസിൽ മാത്രമല്ല ഏത് കേസിലായിരുന്നാലും അവർ അന്വേഷണത്തിൻ്റെ ഒരു പുരോഗതി നമ്മൾ അന്വേഷിക്കുമ്പോൾ ചില ഹിന്ദുകളുണ്ട് എന്നാണ് സാധാരണ നിലയിൽ പറയുന്നത് അല്ലെങ്കിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയില്ലെന്നോ ഒരിക്കലും പ്രതികളിലേക്ക് എത്തില്ലെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആളിനെ അന്വേഷിക്കുമ്പോൾ അവിടേക്ക് എത്തിച്ചേരില്ലെന്നോ ഒന്നും പറയാറില്ല മാത്രവുമല്ല അന്വേഷണത്തിന്റെ ഭാഗമായി ചിലപ്പോൾ ചില സൂചനകൾ ലഭിക്കും അത് ഒരുപക്ഷെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്നുള്ള പ്രതീക്ഷ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരാമർശങ്ങൾ നടത്തും പക്ഷെ അത് ശരിയായിക്കൊള്ളണമെന്നില്ല പക്ഷേ ടോമിൻ തച്ചക്കരി അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല ജസ്നിയെ ഉടൻ കണ്ടെത്താൻ പോകുന്നു ഉള്ള സ്ഥലം കണ്ടെത്തിയെന്നോ അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷെ ചില പോസിറ്റീവായ ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുമോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ അന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നത് വ്യക്തമാണ് ചില പരിശോധനകൾ നടത്തിയിരുന്നു ജസ്റ്റിനെ പോയി എന്ന് കരുതുന്ന ചില സ്ഥലങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ആ അന്വേഷണ സംഘം പോയത് സത്യമാണ് ആ ടീമുകൾ അന്ന് സഞ്ചരിച്ചെത്തിയതൊക്കെയും ശരിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രതീക്ഷകൾ വന്നു അവിടെയാണ് ഇങ്ങനെ ഒരു അഭിയോഗങ്ങൾക്കും പിന്നെ സ്വാഭാവികം നമുക്ക് ചില വാർത്തകൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ ആ പ്രചരിപ്പിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ദേവനന്ദയെ കൊല്ലത്തെ ദേവനന്ദയെ നമ്മൾ അന്വേഷിക്കുമ്പോൾ പരിധി നടക്കുമ്പോൾ ദേവദന്ദയെ കിട്ടിയെന്ന വാർത്ത പ്രചരിപ്പിക്കുകയും അത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഷെയർ ചെയ്യുകയും ചെയ്ത കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് ആ തരത്തിൽ ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നത് പക്ഷേ അപ്പോഴും ഒരു കാര്യം പോലീസ് പറഞ്ഞിരുന്നില്ല ഏതായിരുന്നാലും നേരത്തെ സജിത്ത് പറഞ്ഞ കാര്യം ഈ രാഷ്ട്രീയ വിഷയം ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ പ്രയോഗങ്ങളും അതിൻ്റെ മേലുള്ള ചർച്ചകളും അതിൽ വൈദികർ തന്നെ ഇടപെട്ടുകൊണ്ട് വലിയ തോതിൽ കേരളത്തിൽ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യം ജസ്റ്റിനയുടെ തിരോധാനത്തിലുണ്ടായി ഏതായിരുന്നാലും ഇപ്പോൾ നിരാശയും വേദനയും നുമ്പരവും തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ഇപ്പോഴും ഉത്തരമായി അവശേഷിക്കുന്നു യെസ് അതാണ് അങ്ങേറ്റത്തെ ദുരൂഹത ഈ കേസിൽ അവശേഷിക്കുന്നു എന്നതാണ് സാഹചര്യം ജസ്ന എവിടെ അതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു വീണ്ടും പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം ദുരൂഹത നീങ്ങാതെ ജസ്നയുടെ തിരോദ്ധാനം ഇക്കാര്യം അതിച്ചർച്ച വീണ്ടും പരിശോധിക്കുന്നു വിനോദ് ഈ ആധുനിക കാലത്ത് ഇത്രയധികം സി സി ടി വി പോലെയുള്ള സംവിധാനങ്ങളുള്ള കാലത്ത് ഒരു പെൺകുട്ടി മിസ്സായിട്ടും ഒരു പകൽ സമയത്ത് ഇങ്ങനെ കാണാതായിട്ടും ഒരു തെളിവുകളും അവശേഷിച്ചില്ലേ എന്തുകൊണ്ട് കാണും കണ്ടെത്താനാവാത്തത് എന്ന ചോദ്യം തുടക്കം മുതൽ നമുക്ക് മുന്നിലൊരു ചോദ്യമായി ഉണ്ടായിരുന്നു പക്ഷേ സി ബി ഐയിലേക്ക് അന്വേഷണം വരുമ്പോഴും നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചതാണ് പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൽ പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഒരു സാമാന്യ യുക്തിക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനാവുന്നുണ്ട് സൈത് ഈ അന്വേഷണം നടക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെയും പറഞ്ഞത് ഈ കാണാതായ സ്ഥലത്ത് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റാളവന് അപ്പുറത്തേക്ക് ജസ്റ്റിനെ പോയിട്ടുണ്ടായില്ല എന്ന തരത്തിലൊക്കെയും ചില അവരുടെ ഒരു നിഗമനങ്ങളൊക്കെയും ഉണ്ടായിരുന്നു പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായി ഈ മണ്ണെടുത്ത് നോക്കുകയും കുഴി കുഴിയെടുത്ത് നോക്കുകയും സംശയമുള്ള സ്ഥലങ്ങൾ അവിടെ ബോഡി ഉണ്ടാകുമോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കം ചെയ്തൊക്കെയും നോക്കി പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല അല്ലെങ്കിൽ ജസ്നയെ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയില്ല എന്നതാണ് വനത്തിനുള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിനപ്പുറത്തേക്ക് വിവരശേഖരണത്തിന് പെട്ടികൾ വെച്ചു പല സ്ഥലങ്ങളിലായി പോലീസിങ്ങനെ ബോക്സുകൾ സ്ഥാപിച്ചു ജസ്നയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ആ വിവരങ്ങൾ ആ ബോക്സുകളിൽ നിക്ഷേപിക്കണമെന്നതായിരുന്നു പോലീസിൻ്റെ നിർദ്ദേശം അതും വിജയിച്ചില്ല അഞ്ച് ലക്ഷം രൂപ ഡി ജി പി തന്നെ പാരിതോഷികം നൽകാൻ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ പാരിതോഷികം പോലീസ് പ്രഖ്യാപിച്ചു നമ്മൾ ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ വീഴ്ച പറ്റിയെന്ന ആരോപണം ഉണ്ടായല്ലോ അല്ലെങ്കിൽ അങ്ങനെ ആരോപിച്ചില്ല രാഷ്ട്രീയ ആരോപണം അങ്ങനെയായിരുന്നു പക്ഷേ സി ബി ഐ മറ്റൊരു ഏജൻസിയാണ് മറ്റൊരു രാഷ്ട്രീയ സംവിധാനത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ് അപ്പോൾ സി ബി ഐക്കും സമാനമായ രീതിയിൽ മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങൾ വരണം അല്ലെങ്കിൽ അങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യം ഇല്ല അപ്പോൾ ഈ ഏജൻസികൾ മാറി മാറി അന്വേഷിച്ചിട്ടും ജസ്നയെ കണ്ടെത്താനല്ല അവിടെയാണ് സൈത്ത് പറയുന്ന കാര്യം ഏറ്റവും പ്രധാനവും പ്രസക്തവുമാവുന്നത് സി സി ടിവികളുള്ള നാട് ജസ്ന സഞ്ചരിച്ച ബസ്സിൽ കയറുന്നതുൾപ്പെടെ കണ്ടവരുണ്ട് അതിനുശേഷം ഈ പെൺകുട്ടി എവിടേക്ക് പോയെന്ന് ആർക്കും കണ്ടെത്താനാകുന്നില്ല നമ്മൾ അബുകേൽ സാറ നമ്മൾ തൊട്ട് ആഴ്ചകൾക്ക് മുമ്പാണ് ഓയൂരിൽ അബുഗേൽ സാറയെ തട്ടിക്കൊണ്ടു പോകുന്നത് പക്ഷേ അതൊരു കൊച്ചുകുട്ടിയും ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വസ്തുതയും അതിൻ്റെ ദൃശ്യങ്ങളും അവർക്കൊരു ഉണ്ട് എന്നത് വ്യക്തമാവുകയും പണം ചോദിക്കുകയും ഒക്കെയും ചെയ്തു പക്ഷേ ഇവിടെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ജസ്ന അതുകൊണ്ട് തന്നെ ജസ്നയെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണും മറ്റ് സംവിധാനങ്ങളും സാങ്കേതിക സംവിധാനങ്ങളൊന്നും എ ടി എം കാർഡോ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല ജസ്ന സ്വന്തം നിലയ്ക്ക് മറ്റെവിടേക്കെങ്കിലും പോയതാണോ രാജ്യത്തുണ്ടോ രാജ്യത്തിന് പുറത്താണോ മറ്റേതെങ്കിലും സംസ്ഥാനത്താണോ കാരണം ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നത് മാത്രമാണ് അന്വേഷണ പരിധിയിൽ വരേണ്ട ഒരു വിഷയം കൊച്ചുകുട്ടികൾ അങ്ങനെ തീരെ ചെറിയ കുട്ടികളൊന്നും ആടുവിട്ട് പോകാനുള്ള സാധ്യതയൊന്നുമില്ല മൂന്നിലോ നാലിലോ പഠിക്കുന്ന കുട്ടികളൊക്കെയും പക്ഷേ ജസ്ന രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പക്ഷേ ആ വഴിയും പോലീസ് അന്വേഷിച്ചു പ്രണയമുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലുള്ള ബന്ധമുള്ള സൗഹൃദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പരിശോധിച്ചപ്പോൾ ഇല്ല എന്ന കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘങ്ങൾ എത്തിയത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നത് കണ്ടെത്താൻ സി ബി ഐക്കുമാകുന്നില്ല എന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് പോയിട്ടുള്ളത് നേരത്തെ സുബി പറഞ്ഞതുപോലെ കോടതിയാണ് ഇക്കാര്യത്തിൽ അന്തിമമായി ഒരു തീരുമാനമെടുക്കേണ്ടതിൻ്റെ ഒരു തുടരന്വേഷണമോ പുനരന്വേഷണമോ എന്ന നിലയ്ക്കൊക്കെയും കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് ഏതായിരുന്നാലും ഇതിപ്പോൾ ഏറ്റവും വലിയ ദുരൂഹത ഉണർത്തുന്ന ഒരു കാര്യമായി നമുക്ക് ഇതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും ഏതാണ്ട് പതിനയ്യായിരത്തിലധികം ആളുകളാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് പതിനയ്യായിരത്തിനടുത്താണ് കേരളത്തിൽ നിന്ന് കാണാതായ ആളുകളുടെ എണ്ണം ഉള്ളത് അതിൽ തന്നെ വലിയൊരു ശതമാനം സ്ത്രീകളാണ് കുട്ടികളുണ്ട് പുരുഷന്മാരുണ്ട് ഇങ്ങനെ എല്ലാ വർഷവും എല്ലാ ജില്ലകളിൽ നിന്നും ആളുകളെ കാണാതെ പോകുന്നുണ്ട് പക്ഷെ ചില കേസുകൾ ഇങ്ങനെ വളരെ സെൻസിറ്റീവ് ആവും പ്രത്യേകിച്ച് ഈ ലവ് ജിഹാദും നർസോട്ടിക് ജിഹാദും ഒക്കെ വന്നു ചേർന്നതോടെ ഈ കേസിന്റെ മാനം തന്നെ മാറി ചില വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം എന്ന നിലയ്ക്ക് തന്നെ ഈ കേസ് പോവുകയും വലിയ തോതിൽ രാഷ്ട്രീയം ഈ കേസ് പോലും പ്രതിക്കൂട്ടിൽ വരുമോ എന്ന സംശയം തോന്നിയ ചില ഘട്ടങ്ങളുണ്ട് കാരണം അന്വേഷണം ആ വഴിക്കാണോ പോകുന്നത് എന്നൊക്കെ നമുക്ക് ആദ്യഘട്ടത്തിൽ സംശയം തോന്നിയിരുന്നു അല്ലെ വിനോദ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ചും ആ സമയത്ത് അന്വേഷണം നടന്നിരുന്നു ഈ പോയ ബന്ധുവീട് മുണ്ടക്കയത്തേക്കാണ് ആ ആ ബന്ധുവീട്ടിലെ ആളുകളെ കേന്ദ്രീകരിച്ച് ഇവരുടെ അയൽവാസികളെ കേന്ദ്രീകരിച്ച് ആ സമയത്ത് സമഗ്രമായ അന്വേഷണമാണ് ഏതായിരുന്നാലും നമ്മൾ ഇതിന്റെ ഗൗരവം കുറച്ചു കാണുകയല്ല പതിനയ്യായിരം കേസുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു കേസാണെങ്കിൽ പോലും ഈ പതിനയ്യായിരം പേർക്ക് ഒരേ പ്രാധാന്യമുണ്ട് ജസ്നയെ കാണാത്തത് ഏറ്റവും ദുഃഖകരമായ സംഭവമാണ് കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് മറ്റുള്ളവരുടെ കാര്യവും അതേ കൂടി തന്നെയാണ് നമ്മൾ കാണുന്നത് ഏതായിരുന്നാലും ഈ കേസ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അവിടെ നിസ്സഹായമായി ഏറ്റവും ഒടുവിലത്തെ അന്വേഷണ ഏജൻസിയും നിൽക്കുന്നു എന്നതാണ് വസ്തുത സുവി ഒരു കാര്യം കൂടി നമുക്കറിയാം ഈ കേസിന്റെ തുടക്കത്തിൽ ആരോപണം ആദ്യം ഈ ലോക്കൽ പോലീസ് ഇതിനെ ഗൗരവത്തിലെടുത്തില്ല അതോടുകൂടി തെളിവുകൾ കിട്ടുമായിരുന്ന തെളിവുകൾ നഷ്ടപ്പെട്ടു എന്നതാണ് അങ്ങനെയെങ്കിൽ ഇനി കോടതി ഇടപെട്ട് വീണ്ടും ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചാൽ പോലും തെളിവുകളില്ല എന്ന പതിവ് നയത്തിൽ സി ബി ഐ എത്താനുള്ള സാധ്യതയുണ്ട് കാരണം ബാലഭാസ്കർ കേസുകളിൽ പറ്റും പുനരന്വേഷണം നടത്തിയിട്ടും കോടതിയുടെ രണ്ടാമത് ഉണ്ടായിട്ടും സംഭവിച്ചത് അങ്ങനെയാണ് സ്വാഭാവികമായും ബന്ധുക്കളുടെ ഒരു ആശങ്ക കോടതി കണക്കിലെടുക്കാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു പുനരന്വേഷണം വീണ്ടും അന്വേഷിക്കൂ എന്ന് പറയാനുള്ളൊരു സാധ്യതയാണ് കോടതിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ലോക്കൽ പോലീസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യത്തിൽ കൈ കഴുകരുത് എന്നൊരു അഭിപ്രായവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ക്രൈംബ്രാഞ്ച് അത് കഴിഞ്ഞ് നിരവധി പേരുടെ മൊഴിയെടുത്തിരുന്നു ജസ്നയുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും മറ്റും നടത്തിയിരുന്നു അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്ന് കണ്ടെത്തൂ എന്ന് കോടതി പറയാനുള്ളൊരു സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ സി ബി ഐ സ്വാഭാവികമായും വീണ്ടും അന്വേഷിക്കേണ്ടി വരും അന്വേഷിക്കുമ്പോഴും വീണ്ടും ഇത്തരത്തിൽ ഒരു മറുപടിയുമായി കോടതിയിൽ നിന്ന് ചെന്നാൽ രൂക്ഷമായ ഒരു വിമർശനം സി ബി ഐക്ക് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഏതായാലും കോടതിയാണ് ഈ വിഷയത്തിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടത് ഒരു പെൺകുട്ടിയെ കാണാതായതാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കിയ കേസാണ് അതുകൊണ്ട് സ്വാഭാവികമായി ഒരു പുനര വീണ്ടും അന്വേഷിക്കൂ എന്ന് പറയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ജസ്ന എവിടെയാണ് അഞ്ച് വർഷത്തിന് ശേഷവും കണ്ടെത്താനാവാതെ അന്വേഷണ ഏജൻസികൾ ഇരുട്ടിത്തപ്പുമ്പോൾ ഈ കുടുംബത്തിൻ്റെ അനിശ്ചിതത്വത്തിനും ഇല്ലാതാവുന്നില്ല എവിടെയാണ് ഈ പെൺകുട്ടി പിഴച്ചതെവിടെയാണ് എങ്ങനെയാണ് ആധുനിക സമൂഹത്തിൽ ഇത്ര തെളിവുകളുടെ ഉണ്ടായിട്ടും പെൺകുട്ടിയുടെ തിരോധാനം കണ്ടെത്താനാവാതെ പോകുന്നത് ഇങ്ങനെ അവശേഷിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് കോടതി തീർപ്പാക്കിയാൽ പോലും അന്വേഷണ ഏജൻസികൾ തെളിവില്ലെന്ന് പറഞ്ഞാൽ പോലും സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ആ കുടുംബത്തിന് മുന്നിൽ ഇതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുക തന്നെ ചെയ്യും അന്തി ചർച്ച പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം